മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരിൽ നിന്നാണ് വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിൽ എയർഫോഴ്സിൻ്റെ അഗ്നിവീർ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയും അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഇതിന് മുൻപ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തതാണ്, താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്ത്യൻ എയർഫോഴ്സിലേക്കായിരുന്നു മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. മിനിമം പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള വിജ്ഞാപനമായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് 18 ഒക്ടോബർ 2024 പറഞ്ഞിട്ടുണ്ട്. 02/2025 നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ എയർഫോഴ്സ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 8 ജൂലൈ 2024. നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് 28 ജൂലൈ 2024 വരെയാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപേക്ഷിക്കേണ്ട ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ 3 ജൂലൈ 2024 3 ജാനുവരി 2008 ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലോ ജനിച്ചിട്ടുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ സാധിക്കും. അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപേക്ഷിക്കാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾ പ്ലസ് ടുവിൽ സയൻസ് സബ്ജക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം. ആദ്യം സയൻസ് ഉള്ളവർക്കുള്ളത് പറയാം. പ്ലസ് ടു ഉണ്ടായിരിക്കണം. പ്ലസ് ടുവിൽ മാത്സ് ഫിസിക്സോടുകൂടി നിങ്ങൾ വിജയിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അവിടെ 50% മാർക്കോടുകൂടി നിങ്ങൾ പ്ലസ് ടു വിജയിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ 50% മാർക്ക് ഇംഗ്ലീഷിലുണ്ടായിരിക്കണം. ഇനി ആ യോഗ്യത ഇല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ എഞ്ചിനീയറിംഗിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അവിടെയും 50% മാർക്കോടുകൂടി നിങ്ങൾ പാസ്സായിരിക്കണം. സ്ട്രീം ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും 50% മാർക്ക് ഡിപ്ലോമയിൽ ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് ഡിപ്ലോമയിൽ ഇല്ലെങ്കിൽ 10ലോ പ്ലസ് ടുവിലോ നിങ്ങൾക്ക് 50% ഇംഗ്ലീഷിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ 2 വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് ഫിസിക്സ് മാത്സോടുകൂടി ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് അപേക്ഷിക്കാം. 50%ഓടുകൂടി പാസ്സാവണം. 50% ഇംഗ്ലീഷിലുണ്ടായിരിക്കണം. ഇനി ഇവിടെ നിങ്ങൾക്ക് വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ മെട്രിക്കുലേഷൻ ലെവലിൽ 10ലൊക്കെ അതുണ്ടെങ്കിൽ അവിടെയും 50% ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. ഇനി സയൻസ് ഇല്ലാത്തവർക്ക്, അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് ആണ്, സയൻസ് ഇല്ലാത്തവർക്ക് എങ്ങനെ അപേക്ഷിക്കാന്നുള്ള ഡീറ്റെയിൽസ് നോക്കാം. പ്ലസ് ടു ഉണ്ടായിരിക്കണം. മൊത്തം 50% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും 50% മാർക്ക് ഉണ്ടായിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതല്ലെങ്കിൽ വൊക്കേഷണൽ കോഴ്സ് 50% മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാം. അവിടെയും ഇംഗ്ലീഷിൽ 50% മാർക്ക് ആവശ്യമാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി നിങ്ങൾക്ക് വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ തീർച്ചയായിട്ടും 50 ഉണ്ടെങ്കിൽ, ഇംഗ്ലീഷിൽ 50% മാർക്കുണ്ടെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഹൈറ്റ് പറയുന്നത് 152 സെൻറ്റിമീറ്റർ ആണ്. 152.5 സെൻറ്റിമീറ്റർ ഉയരം പുരുഷന്മാർക്ക് വേണം. വനിതകൾക്ക് 152 സെൻറ്റിമീറ്റർ ആണ് ഉയരം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സാലറിയൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട്, കാരണം അഗ്നിവീറിൽ മൊത്തത്തിലൊരു പൊളിച്ച പണി വരാൻ പോകുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് പരീക്ഷയാണ് നടക്കുന്നത്. ഇവിടെ കാണാൻ സാധിക്കും സയൻസ് സബ്ജക്റ്റ് ഉള്ളവർക്കും അല്ലാത്തവർക്കുമുള്ള 60 മിനിറ്റിൻ്റെയും അതുപോലെ 45 മിനിറ്റിൻ്റെയും ആയിട്ടുള്ള എക്സാമാണ് നടത്തപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 1 മാർക്ക് 1 ക്വസ്റ്റ്യന് ലഭിക്കും. അറ്റൻഡ് ചെയ്തിട്ടില്ല മാർക്ക് നഷ്ടപ്പെടുകയില്ല, ലഭിക്കത്തുമില്ല. അതുപോലെ തന്നെ 0.25 മാർക്കാണ് നെഗറ്റീവ് മാർക്കായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഇതാണ്, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളായിട്ട് പറയാനുള്ളത്, ചെസ്റ്റ് മിനിമം 77 സെൻറ്റിമീറ്റർ പുരുഷന്മാർക്ക് വേണം. എക്സ്പാൻഷൻ പുരുഷന്മാരും വനിതകളും ഏകദേശം 5 സെൻറ്റിമീറ്റർ ചെയ്തിരിക്കണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. മിനിമം 77 സെൻറ്റിമീറ്റർ പുരുഷന്മാർക്ക് മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. പിന്നെ ആനുവൽ ലീവും 30 പറയുന്നതെങ്കിലും അത് കൂടുവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അഗ്നിവീർ മൊത്തത്തിലോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ പൊളിച്ച് പണികൾ നടത്താൻ പോകുന്ന കാര്യം നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ പിന്നെ എക്സാം പാസ്സാവുന്നവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാകുന്നതാണ്. 1600 മീറ്റർ ഓട്ടം പുരുഷന്മാർ 7 മിനിറ്റിലും വനിതകൾ 8 മിനിറ്റിലും ഓടി തീർത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിന് ഇവിടെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ബാക്കിയുള്ള ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണാൻ സാധിക്കും. 10 പുഷപ്പ് 1 മിനിറ്റിൽ, 10 സിറ്റപ്സ് 1 മിനിറ്റിൽ, 20 സ്ക്വാട്സ് 1 മിനിറ്റിൽ. വനിതകൾക്ക് പറഞ്ഞിട്ടുള്ളത് 10 സിറ്റപ്സ് 1 മിനിറ്റ് 30 സെക്കൻഡിൽ, അതുപോലെ തന്നെ 15 സ്ക്വാട്സ് 1 മിനിറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഫിസിക്കലിൽ വരുന്നത്. പിന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഫേസ് 3 വരുമ്പോൾ മെഡിക്കൽ എക്സാമിനേഷൻ വരുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ സെലക്ഷൻ നടക്കുന്നത്. സോ മുൻപ് ചെയ്ത വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക.
അപ്ലൈ ചെയ്യേണ്ട ലിങ്കും അതുപോലെ ഈ നോട്ടിഫിക്കേഷനും ഇതായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെൽപ്പ് ലൈൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള ഫർദർ അപ്ഡേറ്റിനായിട്ട് തീർച്ചയായിട്ടും ഫോളോയും കൂടി ചെയ്തേക്കുക.